ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നാം പള്ളിക്കൂദാശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തന്റെ മണവാട്ടിയായ തിരുസഭയെ യുഗാന്ത്യത്തിൽ കർത്താവ് മുഖാമുഖം ദർശിക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് പള്ളിക്കൂദാശ കാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യുഗാന്ത്യത്തിൽ നാം എല്ലാവരും മുഖാമുഖം ദർശിക്കുന്ന ദൃശ്യത്തിന് സദൃശ്യമായിട്ടുള്ള ഗീതങ്ങളും പ്രാർത്ഥനകളുമാണ് പള്ളിക്കൂദാശ കാലത്തിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. പള്ളിക്കൂദാശ കാലത്തിലെ ഒന്നാം ഞായറാഴ്ച വചന വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:13-19 വരെയുള്ള തിരുവചനങ്ങളാണ്. സഭയാകുന്ന മഹാദാനത്തിന്റെ വലിയ അമരക്കാരനായി പത്രോസ്ലീഹായെ ഈശോ നിയമിക്കുന്ന ദൃശ്യമാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം കണ്ടെത്തുന്നത്. ഇത് എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്? സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു കേസറിയ ഫിലിപ്പിയിൽ എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു. ഈ കേസറിയ ഫിലിപ്പി പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹെർമോൻ മലയുടെ തെക്കേ ചെരുവിലുള്ള വിജാതീയ അതിർത്തി പ്രദേശമാണ് കേസറിയ ഫിലിപ്പി. അത് വിജാതീയരും യഹൂദരും ആരാധനയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ്. ആരെയാണ് അവര് കേസറിയ ഫിലിപ്പിയിൽ ആരാധിക്കുന്നത്? കേസറിയ ഫിലിപ്പിയിൽ അഗസ്റ്റ് സീസറിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിലാണ് യഹൂദരും വിജാതീയരും ആരാധനയ്ക്ക് വേണ്ടി വരുന്നത്. അവർ സീസറിനാണ് ആ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുന്നത്. ഇങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് സമാനമായ ചക്രവർത്തി ആരാധന നടത്തുന്ന ഒരു സമൂഹത്തിന്റെ പ്രദേശത്ത് വെച്ചാണ് ഈശോ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് പത്രോസ് ലീഹ പ്രഖ്യാപിച്ചത്. കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ സ്നാപകൻ യോഹന്നാൻ എന്ന് പറയുന്നു, മറ്റു ചിലർ ഏലിയ എന്ന് പറയുന്നു, വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ഈശോ അവരോട് ചോദിച്ചു, അവര് എന്നെ അധികം പരിചയമില്ല, ഞാൻ യാത്രകൾ ചെയ്യുന്നു, വചനം പ്രസംഗിക്കുന്നു, ആളുകളെ സുഖപ്പെടുത്തുന്നു, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകുന്നു, അന്ധർക്ക് കാഴ്ച നൽകുന്നു, മുടന്തർ നടക്കുന്നു, അവർക്ക് എന്നെ അത്രമാത്രമേ പരിചയമുള്ളൂ, അവരെന്നെ ഏലിയായും സ്നാപകയോഹന്നാനായും പ്രവാചകനായും ഒക്കെ കാണുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരെ ആകെ അത്ഭുതപ്പെട്ടു. അപ്പോൾ സിമിയോൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കർത്താവെ, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നു. സിമിയോനോട് കർത്താവ് പറഞ്ഞു, സിമിയോനെ, മാംസരക്തങ്ങളല്ല മറിച്ച് സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, ഇങ്ങനെ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ ബന്ധങ്ങളിൽ ഒരുപാട് ആവർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഒരു പക്ഷേ എപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ ചോദ്യം ചോദിക്കുവാനായിട്ട് സാധിക്കുകയില്ല, എങ്കിൽ പോലും മനസ്സിൽ ഒരുപാട് തവണ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. ഞാൻ നിനക്ക് ആരാണ്? ജീവിത പങ്കാളി ഒരു സ്ഥലത്ത് ശാന്തമായി ഇരിക്കുമ്പോൾ ചോദിക്കണം, എനിക്ക് അവൾ ആരാണ്? എനിക്ക് അവൻ ആരാണ്?
നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് എന്ന് കരുതുന്ന വ്യക്തി നമ്മളുടെ ചാരയില്ലാതിരിക്കുന്ന അവസരത്തിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. മാതാപിതാക്കൾ മക്കള് അടുത്തില്ലാത്ത സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്റെ മകൻ എനിക്ക് ആരാണ്, എന്റെ മകൾ എനിക്ക് ആരാണ്. മക്കൾ മാതാപിതാക്കൾ ചാരയില്ലാത്ത അവസരത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്റെ അപ്പൻ എനിക്ക് ആരാണ്. കേവലം ജന്മം നൽകിയ ഒരു വ്യക്തി മാത്രമാണ് എന്റെ അപ്പൻ. എന്റെ അമ്മ എനിക്ക് ആരാണ്. എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്ന, ഭക്ഷണം വിളമ്പുന്ന ഒരു സ്ത്രീ മാത്രമാണോ എന്റെ അമ്മ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ബന്ധങ്ങളുടെ മനോഹാരിത മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാകുമ്പോൾ, ബന്ധങ്ങളുടെ മനോഹാരിത മനസ്സിലാകുമ്പോൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്വയം നൽകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരല്പനേരം ശാന്തമായി ഇരുന്ന് നമുക്ക് ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കാം. ദൈവമേ, നീ എനിക്ക് ആരാണ്? ഈശോയെ, നീ എനിക്ക് ആരാണ്? സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കുരിശ് വരച്ച് എല്ലാവർക്കും സ്തുതി നൽകി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ശാന്തമായിട്ട് വീട്ടിലെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ചോദ്യം ചോദിക്കാം. എന്റെ ജീവിതത്തിൽ എത്ര വലിയ സ്ഥാനമാണ് നീ അലങ്കരിക്കുന്നത്? ഉത്തരം നൽകേണ്ടത് ആ ശേഷം നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈശോയെ, ഞാൻ നിനക്ക് ആരാണ്? ഞാൻ നിനക്കാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഈശോയുമായുള്ള ബന്ധം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ബന്ധങ്ങളുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനഭാഗം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ക്രിസ്തു എനിക്ക് ആരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട്, ഞാൻ ക്രിസ്തുവിന് ആരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുമായുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കി കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുവാൻ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കയറുമെന്ന് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായുള്ള കൃപ നമുക്കുണ്ടാകട്ടെ. ഈ ഞായറാഴ്ച അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവാനുഗ്രഹം ധാരാളമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.